പുലർച്ചെ തീരപ്രദേശങ്ങളിൽ പോയി മത്സ്യം വാങ്ങി വിദൂര സ്ഥലങ്ങളിൽ നമുക്കറിയാം ഇന്നലെ ആറ്റിങ്ങലിൽ വഴിയോരത്ത് മത്സ്യക്കച്ചവടം നടത്തിയിരുന്ന ആ സഹോദരി അഞ്ചുതെങ്ങ് സ്വദേശിയാണ് അവിടെ നിന്ന് മത്സ്യം വാങ്ങി ആറ്റിങ്ങൽ കൊണ്ടുവന്ന് തെരുവിൽ വിൽക്കുന്നു ഇപ്പോൾ ഇവിടെ മഴ പെയ്യുമ്പോൾ ഞാൻ കുടജൂടിയാണ് നിൽക്കുന്നത് പക്ഷേ ഒരു മത്സ്യം വിൽക്കുന്ന ഒരു സ്ത്രീ ആ മത്സ്യത്തൊഴിലാളിയായ ഒരു സഹോദരി മത്സ്യം വിറ്റുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്താൽ അവിടെ ഇരുന്ന മഴ മുഴുവനും അവർ കൊള്ളും വെയിലേറ്റാൽ ആ വെയിലിൽ നിന്ന് ഒരു തണൽ തേടി അവർ പോവുകയില്ല ആ വെയിൽ മുഴുവനും അവർ കൊള്ളും റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പുകയും പൊടിയും മുഴുവനും ശ്വസിച്ചുകൊണ്ടാണ് ആ വഴിയോരത്തിരുന്ന് അവർ കച്ചവടം ചെയ്യുന്നത് അവർ കൊണ്ടുവരുന്ന മത്സ്യം വിറ്റുതീരുന്നത് രാത്രി 10 മണിയാണെങ്കിൽ 10 മണി വരെ അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യും കാരണം തിരികെ വെറും കൈയോടെ അവർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുടുംബമുണ്ട് അവരുടെ അടുത്ത ദിവസത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി ഏറെ വൈകുന്നത് വരെ അവിടെ ഇരുന്ന് അവർ ആ മത്സ്യക്കച്ചവടം നടത്തുന്നത് അതുകൊണ്ടാണ് വളരെ ക്രൂരമായി ആറ്റിങ്ങൽ നഗരസഭ ജീവനക്കാർ അവരുടെ മത്സ്യം തട്ടിത്തെറിപ്പിച്ചപ്പോൾ ചുട്ടുപൊള്ളുന്ന ടാറിൽ കിടന്ന് ആ സഹോദരി പ്രതിഷേധിക്കേണ്ടി വന്നത് ഇതല്ലാതെ അവർക്കൊരു മാർഗവുമില്ല എ സി റൂമിലിരുന്ന് കറങ്ങുന്ന കസേരയിലിരുന്ന് ജോലി ചെയ്യുന്നവരല്ല മറിച്ച് രാവിലെ മുതൽ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഈ പൊടിയിലും മണ്ണിലും മഴയത്തുമൊക്കെ തന്നെ അവർ അധ്വാനിക്കുന്നത് അവർക്ക് ജീവിക്കുക എന്നുള്ളതുപോലെ തന്നെ അത് വാങ്ങി ഭക്ഷിക്കുന്നവർക്കും ജീവിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി അതിലുണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ട് നമ്മുടെ നിയമപാലകർ ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന സംഗതിയാണ് തീർച്ചയായിട്ടും നിയമപാലകർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾക്ക് എതിരെ നടപടിയെടുക്കേണ്ട ഭരണകൂടം അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത നടപടികളും പ്രവർത്തനങ്ങളും കാണിക്കുവാൻ വേണ്ടി അവർ തയ്യാറാകുന്നത് ഇതിനെതിരെ അവർക്ക് ശക്തമായ നടപടികൾ സർവീസിൽ നിന്നും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല നമുക്കറിയാം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളൊരു വെള്ള വസ്ത്രവും ഇട്ടുകൊണ്ട് നടന്നിട്ട് വൈകുന്നേരം അതൊന്ന് നനച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൽ നിന്ന് എന്തുമാത്രം പൊടിയും മണ്ണും അഴുക്കും പുറത്തു വരും അത്രയും സമയം ഇതൊക്കെ തന്നെ ശ്വസിച്ച് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടാണ് ഒരു ജീവിതകാലം മുഴുവനും മത്സ്യമേഖലയിൽ അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഇടയിൽ തൊഴിലെടുക്കുന്നവർ പണിയെടുക്കുന്നത് സ്വാഭാവികമായിട്ടും കോവിഡ് പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നു അതിനനുസരിച്ച് നിൽക്കൂ എന്നതൊക്കെ സർക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതിനൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കണം മനുഷ്യരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടാണ് വലിയ തോതിലുള്ള ജാഗ്രത കാണിക്കണം എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ ആ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഒരു മത്സ്യം വിൽക്കാൻ വേണ്ടി ഒരു സ്ത്രീ തയ്യാറായാൽ എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത് എന്തിനു നേരം എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ മേൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അവസാനം അഴിച്ചുവിടുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിഷയം അതിനാണ് ഈ സർക്കാർ മറുപടി പറയേണ്ടത് ഇന്ന് നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് അതിൻ്റെ ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്താ അവസ്ഥ ഈ സംഭവത്തെ ഒന്ന് അപലപിക്കാൻ വേണ്ടി തയ്യാറാവണ്ടേ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഉണ്ടായത് എന്ന് പറയാനുള്ള ഒരു 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 ചെറിയ ഒരു ഒരു മനുഷ്യത്വമെങ്കിലും കാണിക്കണ്ടേ ഈ സ്ത്രീയെ ഈ രൂപത്തിലേക്ക് ഉപദ്രവിച്ച് അവിടെ കൈക്ക് വരെ പരിക്കു പറ്റി ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് അവരെത്തുന്നു കഴിഞ്ഞ ദിവസം മേരി എന്ന സ്ത്രീക്കുണ്ടായ അനുഭവം നമുക്ക് മുന്നിലുണ്ട് ഈ മത്സ്യം വിൽക്കുന്ന ഈ സ്ത്രീകൾ എന്ത് പിഴച്ചു അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരെ പണിയെടുക്കുന്ന സമയത്ത് അതിനെ കണ്ടില്ല എന്ന് നടിക്കുകയും അവർക്കെതിരെ അക്രമം അഴിച്ചു വിടുകയും ചെയ്യുന്ന ഈ ക്രൂരത അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം അത്തരത്തിൽ നടത്തിയ ആളുകൾക്കെതിരെ ശക്തമായ നടപടിയുമായിട്ട് പോകാൻ വേണ്ടി കഴിയണം ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്നതല്ല ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകണം ഇവർ പാവപ്പെട്ട ഈ സ്ത്രീകൾ അവർക്ക് കിട്ടുന്ന ആ മത്സ്യം വിൽക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കണം ഇവിടെ മദ്യശാലകൾ തുറന്നു കൊടുത്ത് അവിടെ ഒരു പ്രോട്ടോക്കോളും ആവശ്യമില്ല ഇഷ്ടംപോലെ ആളുകൾക്ക് പോയിട്ട് മദ്യം വാങ്ങാം അവിടെ നിയന്ത്രണങ്ങളൊന്നും ആവശ്യമില്ലേ എന്താ ഈ സ്ത്രീകളുടെ മേൽ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ മേൽ ഈ കടന്നാക്രമണം നടത്തുന്ന ആരും ചോദിക്കാനില്ല എന്ന് വിചാരിച്ചിട്ടാണോ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മനസ്സിലെ നിങ്ങളോട് പറയാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ സമൂഹം മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട്
ഈ പ്രവർത്തനത്തെ ഞങ്ങളുടെയൊക്കെ പൂർണ്ണ പിന്തുണയുണ്ട് ഏതെങ്കിലും മത്സ്യത്തൊഴിലാളികൾ ഇനിപോലെ ഇനിയും ആക്രമിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ സമൂഹം വളരെ ശക്തമായി പ്രതികരിക്കും ഞങ്ങളെ പോലുള്ളവർ അതിനു മുൻപിലുണ്ടാകും എന്ന് മാത്രം യോസഫത്തെ സൂചിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തു ഞാൻ അവസാനിപ്പിക്കുന്നു ഈ സമരത്തിന് മറ്റൊരു മുഖമുണ്ടാകും ആ മറ്റൊരു മുഖം എന്ന് പറയുന്നത് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം പോലെ ഇനി ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളിയെ തൊട്ട് കളിച്ചാൽ ആ സെക്രട്ടറിയേറ്റ് വളഞ്ഞുകൊണ്ട് ശക്തമായ ഐതിഹാസികമായ 1957 ആവർത്തിക്കാൻ നിങ്ങൾ ഞങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് സൂചന തന്നുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം।